ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മളെ ഒരു പോളർ ബ്ലൂ പാരറ്റിന്റെ ഫാദർ സൈഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അഥവാ നമ്മളെ ഒരു കോൺവെക്സ് ഈക്ലിഡിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺവെക്സ് ഈക്ലിഡിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, കെയർ, മെയിൻ്റനൻസ്, ബ്രീഡിംഗ് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാം നമ്മളടുത്തുള്ള ഈ ഒരു കോൺവെക്സ് ഈക്ലിഡിന്റെ പേരം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിക്ലിഡ് ബ്രീഡിംഗിലേക്ക് വരുന്ന സ്റ്റാർട്ടേഴ്സിനും കൂടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള മീൻ തന്നെയാണ് ഈ ഒരു കോൺവെക്സ് ഈക്ലിഡ്. അതുകൊണ്ട് അവർക്ക് കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നല്ല സ്കിപ്പാണ് കാണുക. അതുപോലെ തന്നെ നമ്മളൊരു ചാനൽ അത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നമുക്ക് ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തന്നാൽ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ അഡൽട്ട് പെയർ ആയിട്ടുള്ള കോൺവെക്സ് സിക്ലിഡ് അഥവാ സീബ്ര സിക്ലിഡ്. ഇവർ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ സിക്ലിഡയാണ്. ഞാൻ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇവിടെ കൊടുക്കാം. പിന്നെ ഇവരുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ സെൻട്രൽ അമേരിക്കയാണ്. നമ്മളെ സിക്ലിഡ് ഫിഷസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മീൻ കൂടിയാണ് ഈ ഒരു കോൺവെക്സ് സിക്ലിഡ് അഥവാ സീബ്ര സിക്ലിഡ്സ്. അപ്പോൾ ഈ ഒരു മീനിന് അത്യാവശ്യം പോപ്പുലാരിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിലേക്ക് ഒരുപാടായിട്ട് ഇപ്പോൾ ഇവരെ കാണുന്നുണ്ട്. ഈ ഒരു സിക്ലിഡ് എന്തപ്പെട്ട ഈ ഒരു മീൻ ഏറ്റവും ലുക്ക് കൊടുക്കുന്നത് അവരുടെ ബോഡി പാറ്റേൺ തന്നെയാണ്. ഒരു സീബ്രനെ പോലുള്ള സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു 20 gallon ഒരു കപ്പാസിറ്റി ഉള്ള ഒരു അക്വേറിയത്തിൽ നമുക്ക് ഈ ഒരു മീനെ മാത്രമായിട്ട് കുറച്ച് റോക്ക് സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ ഈ ഒരു സ്കേപ്പിംഗ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവർക്ക് ഹൈഡിങ് സ്പേസൊക്കെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഈ ഒരു സീബ്ര സിക്ലിഡ് അല്ലെങ്കിൽ കോൺവെക്സ് സിക്ലിഡ് നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു മീനാണ്. പിന്നെ ബ്രീഡിംഗ് ടൈമിൽ ഇവർ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് കൂടെയാണ്. അപ്പോൾ പൊതുവേ സിക്ലിഡ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ടാങ് മേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയ നമ്മളെ ആഫ്രിക്കൻ സിക്ലിഡ്സ് ഇതുപോലുള്ള ഹാർഡായിട്ടുള്ള മീനുകളൊക്കെ ഇടാം, വലിയ കുഴപ്പമില്ലാണ്ട് നിന്നോളൂ. പൊതുവേ നമ്മളിങ്ങനെ ടാങ് മേറ്റ് ആയിട്ട് ഒരുപാട് സിക്ലിഡ്സിൻ്റെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിനെക്കാട്ടും ലുക്ക് ഈ ഒരു കോൺവെക്സ് സിക്ലിഡ് മാത്രം ഒരു സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത അക്വേറിയത്തിൽ വെക്കുന്നതാണ്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. നല്ല ഭംഗിയായിരിക്കും കാണാൻ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇവരെ ഒരു വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ 26 to 29 degrees Celsius ആണ്. ഈ ഒരു വാട്ടർ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ അധികമാവുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. ഇവർ അഗ്രസീവ് നേച്ചറൊക്കെ കുറച്ച് അധികമാവും. ഇവരെപ്പോഴും ബൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ചേസ് ചെയ്തൊക്കെയാണ് ഈ ഒരു അഗ്രഷൻ കാണിക്കുക വേറെ മീനിനോട്. അതുപോലെ തന്നെ ഇവരൊരു pH ലെവൽ എന്ന് പറയുകയാണെങ്കിൽ 6.6 to 7.6 എന്നുള്ളൊരു രീതിയിലാണ്. അടുത്ത നമുക്ക് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഫീഡും അതിൻ്റെ കണ്ടീഷനിങ്ങും. ഇപ്പോൾ ഫീഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവരൊരു ഡയറ്റ് നേച്ചർ ഒരു ഒംനിവോർ ആയിട്ടുള്ളൊരു മീനാണ്. നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ നോൺ വെജും വെജും കഴിച്ചോളും. അതുകൊണ്ട് തന്നെ നമ്മൾ അക്വേറിയത്തിൽ ഇവരെ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ലൈവായിട്ടുള്ള പ്ലാന്റ്സ് ഇടാണ്ട് നോക്കുക. കാരണം അതവർ അതിനെ കൊത്തി കൊത്തി കഴിക്കുക, നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്താൽ മതി. ഇവർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുകയാണെങ്കിൽ നോർമലായിട്ട് ബേബീസൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് രാവിലെ പെല്ലറ്റ് കൊടുക്കുക, ഫ്ലേക്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് ചെമ്മീൻ അല്ലെങ്കിൽ ലിവർ, ചെറിയ ചെറിയ ബീഫ് ഹാർട്ട്സിൻ്റെ പീസസ്, ബ്ലഡ് വേംസ്, മീൽ വേംസ് ഒക്കെ കൊടുക്കുക. പിന്നെ കണ്ടീഷനിങ് അങ്ങനത്തെ ഒരു പെയർ നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ അവരെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവർക്ക് സ്പൈറലിന് ആർട്ടിമ ഫ്ലേക്സ് ഒക്കെ കൊടുക്കുക, അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുക. പിന്നെ ചെമ്മീൻ കൊടുക്കുക. ഈ ഒരു ലൈഫ് ഫീഡ് നോർമലി നമ്മൾ കൊടുക്കുന്ന പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഡയറ്റൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റിയ മൊയിന കൊടുത്താൽ മതി. മൊയിന കൊടുത്താൽ അവരെ ഹെൽത്ത് കണ്ടീഷൻ, കളറേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉഷാറാവും. പിന്നെ നമ്മളെ ഈ ഒരു ഇൻഫോസോറിൻ്റെ കൾച്ചർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബ്ലഡ് വേംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മാത്രം നമ്മൾ പിക്ക് ചെയ്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഉഷാറാവും. അതുപോലെ തന്നെയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ് തന്നെയാണ് നമ്മളെ കൊതുകിൻ്റെ കൂത്താടി. അത് കൊടുത്താലും ഇവർ അടിപൊളിയാകും. പക്ഷേ അത് ഓവറായിട്ട് കൊടുക്കരുത്, മീനിൻ്റെ സ്റ്റൊമക്കിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചിലവ് കുറച്ച് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഫീഡുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫീഡിങ്ങും അതുപോലെ തന്നെ ഒരു കണ്ടീഷനിങ്ങും ഒക്കെ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വാട്ടറിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വാട്ടർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇവരെ ഹെൽത്ത് എങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വാട്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു കണ്ടീഷനിങ് ഈ ഒരു മീനിന് മാത്രമല്ല എല്ലാ മീനിനും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ, അതിൻ്റെ ടെമ്പറേച്ചർ, കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും നീറ്റായിട്ടുള്ള ഒരു വെള്ളം നമ്മൾ കീപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഈ ഒരു അക്വേറിയത്തിനകത്തുള്ള ഒരു വെള്ളം കണ്ടില്ലേ കലങ്ങിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവർ അത്യാവശ്യം ഇവിടെ നമ്മൾ ലൈഫ് ഫീഡ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയായാലും ഒരു 3 ദിവസം കൂടുമ്പോൾ വേസ്റ്റ് കംപ്ലീറ്റ് വലിച്ചിട്ട് ഒരു 40% ആ ഒരു വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇവർ പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് പ്ലെയിൻ ആക്കിയിട്ട് ആ ഒരു ബ്രീഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട്
ആയിട്ട് മാറ്റി വെച്ചാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് വലിച്ചെടുക്കും. നേരെ മറിച്ച് നമ്മളിപ്പോൾ അക്വേറിയത്തിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ കീപ്പ് ചെയ്യുക. കാരണം സ്റ്റോൺസിൻ്റെ അതുപോലെ തന്നെ ഗ്രേവൽസിൻ്റെ കടിയിൽ ഇവർ കഴിക്കുന്ന വേസ്റ്റ് പോയിട്ട് നിൽക്കും. നല്ല രീതിയിൽ വേസ്റ്റ് തരുന്നൊരു അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മീൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. അത് ചെയ്താൽ തന്നെ വരെ ഹെൽത്ത് ഇഷ്യൂസ് പൊതുവേ അങ്ങനെ വരലില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഇമ്മ്യൂണിറ്റി ഉള്ളൊരു മീനാണ്, ഹാർഡായിട്ടുള്ളൊരു മീനാണ്. എന്നാൽ കൂടെ നമ്മൾ ഒരു മുൻകരുതൽ എടുത്തിട്ട് ഇവരെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതൊക്കെ തടയാൻ സാധിക്കും. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇവർക്ക് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പം ഒരു 100% ചേഞ്ച് ചെയ്യരുത്. നമ്മൾ ഇതേ ഞാൻ പറഞ്ഞ റേഷ്യോയിൽ ഒരു 3 ദിവസം കൂടുമ്പം കുറച്ച് കുറച്ച് ഒരു 40% ഒക്കെ വെള്ളം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ വീക്കിലി ആണെങ്കിൽ ഒരു 80% വെള്ളം ചേഞ്ച് ചെയ്യുക. കുറച്ച് അവർ നിന്ന വെള്ളം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. കാരണം അവർക്ക് പെട്ടെന്ന് പുതിയ വെള്ളം വരുമ്പം ടെമ്പറേച്ചറിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു പെയറാണെങ്കിൽ തന്നെ അവർ തമ്മിൽ ഒരു അഗ്രഷൻ കാണിക്കും, കൊത്താനൊക്കെ തുടങ്ങും. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പം ഒരു 50% വാട്ടർ ചേഞ്ച് ചെയ്യുക. വേസ്റ്റൊക്കെ സൈഫൻ വെച്ചിട്ട് വലിച്ചെടുക്കുക. ഇനിയിപ്പോൾ വേറെ കേസ് വരാണെങ്കിൽ ഇപ്പോൾ അക്വേറിയത്തിനൊക്കെ അഴുക്ക് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യുമ്പം ആദ്യം അവർ കറണ്ടിലിട്ട് വെച്ച വെള്ളത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒരു കവറിലേക്ക് കളക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മീനിനെ ആ ഒരു കവറിലേക്ക് പിടിച്ചിട്ടിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കെട്ടി വെക്കുക. എന്നിട്ട് അക്വേറിയൊക്കെ ക്ലീൻ ചെയ്ത് അക്വേറിയത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറയ്ക്കുക, പുതിയ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഈ ഒരു കവർ അതിനകത്തേക്ക് മുക്കി വെക്കുക. നമ്മളിപ്പോൾ പുറത്തുനിന്നൊരു മീനിനെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യില്ലേ, അതേപോലെ ചെയ്തിട്ട് ആ മീൻ നമുക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ സ്ട്രെസ്സ് കുറയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി കിട്ടും ഈ ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അഥവാ വരെ വാട്ടർ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി പോവുകയാണെങ്കിൽ ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ ഒരു 26-28 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് അത് റേസ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അഥവാ ഹീറ്റർ ഇല്ലാത്തൊരു കേസാണെങ്കിൽ ഇവരെ ഒരു തണുത്ത ഒരു ടെമ്പറേച്ചറിലൊക്കെ അഡോപ്റ്റ് ചെയ്ത് വന്നോളും. ഞാൻ ഹീറ്ററൊന്നും വെക്കുന്നില്ല. ഇവർക്ക് ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ അല്ലെങ്കിൽ തണുത്ത ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വൈറ്റ് സ്പോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പൊതുവേ ഉണ്ടാവാറില്ല, ചില കേസിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതൊക്കെ അത്രയും ഇമ്മ്യൂണിറ്റി ഉള്ളൊരു മീനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഒരു സിക്ലിഡ് ടൈപ്പാണ് ഈ ഒരു കോണ്ടി സിക്ലിഡ്സിന്. അപ്പോൾ നമ്മൾ നല്ല ഫീഡിങ്ങും നല്ല വാട്ടർ കണ്ടീഷനും കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു 4 to 4.5 inch വരെ സൈസൊക്കെ വെക്കും. മാക്സിമം ആയിട്ടുള്ളൊരു അഡൾട്ട് സൈസ്. ആ മെയിൽസാണ് പൊതുവേ നല്ല സൈസ് വെക്കുക. നല്ല ഓൾഡറായിട്ടുള്ള അല്ല നല്ല പ്രായമുള്ള മെയിൽസിന് ഹെഡിന് ചെറിയൊരു ഹമ്പൊക്കെ വരും. അതുപോലെ തന്നെ അവർ ലൈഫ് സ്പാൻ എന്ന് പറയുകയാണെങ്കിൽ 8 to 10 years ആണ്. അപ്പോൾ 10 years ഒക്കെ വൈൽഡായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ അക്വേറിയത്തിലൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 5 years ഒക്കെ കൂളായിട്ട് തന്നെ കിട്ടും. ചിലപ്പോൾ അതിലധികം കിട്ടിട്ടോ, ഓരോരുത്തരെ അവർ നോക്കുന്ന പോലെയാണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ കോൺവിക് സിക്ലിഡിനെ അല്ലെങ്കിൽ സീബ്ര സിക്ലിഡിനെ എങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ ബ്രീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവർ ഒരു 6 മാസം കൊണ്ട് തന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മെയിൽസ് ആണെങ്കിൽ പൊതുവേ സൈസിൽ അത്യാവശ്യം വലിപ്പമുണ്ടാവും. പിന്നെ ആണെങ്കിൽ ഫീമെയിൽസ് കുറച്ച് സൈസ് കുറവായിരിക്കും. മെയിൽസിൻ്റെ കളറ് കുറച്ച് ഡള്ളായിരിക്കും ഫീമെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം. പിന്നെ മെയിൽസിൻ്റെ ചിറകുകൾ ഡോർസലും വെൻഡറിലും അനാലായിട്ടുള്ള മുകളിലും താഴെയൊക്കെ ആയിട്ടുള്ള ചിറകുകൾ നല്ല ലെങ്ത് ഉണ്ടാവും എൻഡ് ഭാഗത്തേക്ക്. ഫീമെയിൽസിന് അത്ര ഉണ്ടാവില്ല. പിന്നെ ഫീമെയിൽസ് ആണ് പൊതുവേ ഈ ഒരു കൂട്ടത്തിൽ കോൺവിക് സിക്ലിഡ്സിൽ നല്ല അട്രാക്റ്റീവ് കളറ് കാണാനൊക്കെ. മെയിൽസ് അത്ര ഒരു അട്രാക്റ്റീവ് അല്ല. പൊതുവേ എല്ലാ മീനുകളിലും മെയിൽസ് ആയിരിക്കും കുറച്ചുകൂടി അടിപൊളി. അപ്പോൾ ഈ ഒരു ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അവരെ വയറിന് അടിഭാഗത്തായിട്ട് അവരുടെ സൈഡ് ഭാഗത്തൊക്കെ നല്ല ഓറഞ്ച് റെഡ് ഷെയ്ഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മളെ ഫീമെയിലാണ് ആ ബാക്കിൽ നിൽക്കുന്നത്, അതിന് നല്ലൊരു ഷെയ്ഡ് കാണുന്നില്ലേ വയറിന് അടിഭാഗത്ത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഈ ഒരു കോൺവിക് സിക്ലിഡിൽ നല്ല രീതിയിൽ ഫീമെയിൽസിനെ തെളിഞ്ഞ് കാണും, മെയിൽസിന് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നല്ല പ്രായമുള്ള മെയിൽസ് ആണെങ്കിൽ അവരെ ഹെഡിന് ചെറിയൊരു ഹമ്പും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പേറിന് അല്ലെങ്കിൽ ഒരു ജെൻഡറിന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വരെ പേറിന് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 വഴികളുണ്ട്. ഒന്നാമത്തത് നമ്മൾ ചെറിയ ബേബീസിനെ വാങ്ങിയിട്ട് റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരെ കണ്ടീഷനൊക്കെ ചെയ്ത് അവർ തന്നെ അഡൾട്ട് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പേർ തിരിഞ്ഞ് നിൽക്കുന്ന രീതിയാണ്. രണ്ടാമത് നമുക്ക് ഇതേപോലെ മെയിൽ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെ അതിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരുമിച്ചിട്ട് പേറാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ബ്രീഡറുടെ അടുത്ത് പോയിട്ട് ഒരു പ്രൂവണായിട്ടുള്ള പേർ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് ബ്രീഡിങ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളടുത്ത് നല്ലൊരു പേറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യുക ബ്രീഡിങ്ങാണ്. അപ്പോൾ ബ്രീഡിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചില കേസിൽ ഈ ഒരു സിക്ലിഡ്സ് പൊതുവെ സിക്ലിഡ്സ് ഒക്കെ എഗ് ഇടുന്നതൊക്കെ ഡിലേ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് നിൽക്കുക, അവരവരേതായ രീതിയിൽ വിടുക, പിന്നെ വാട്ടറൊക്കെ ഇടയ്ക്ക് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവും. പിന്നെ ഇവരെ തമ്മിലുള്ള ഫൈറ്റൊക്കെ അങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത് ചെയ്താൽ തന്നെ കുറേ കുറഞ്ഞ ഒരു റിക്കവറാവും. ഇതിനിപ്പോൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ടാങ്ക്, ഗ്രേവലൊന്നും ഇടണ്ട, സിമ്പിൾ ടാങ്കിൻ്റെ അകത്ത് തന്നെ ഈ ഒരു പേറിനെ മാറ്റിയിടുക. അതിനകത്തൊരു പൈപ്പോ അല്ലെങ്കിൽ ചട്ടിയോ വെച്ച് കൊടുക്കുക. അപ്പോൾ അവർ അതിൽ എഗ്ഗ് ചെയ്തോളും. 72 മണിക്കൂർ എടുക്കും ഈ ഒരു എഗ്ഗ് ഹാച്ച് ആവാൻ. അടുത്ത 72 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഹാച്ചായ എഗ്ഗ് ഫ്രീസും ചെയ്യും. ഫ്രീസും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് RTM വിരിപ്പിച്ച് കൊടുക്കണം, മസ്റ്റാണ്.
വേറെ ഫീഡൊന്നും അവരങ്ങനെ കഴിക്കില്ല ബേബീസ്. എന്നിട്ട് അവർ അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് മൊയിനെ കൊടുക്കാം, പിന്നെ നമുക്ക് ഈലാറിലൊക്കെ കൊടുത്ത് അങ്ങനെ അവരെ റേസ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഗൈസ് ഇത് വീഡിയോ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോൺവെക്സ് ക്ലിയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള സിക്ലിഡ് മീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ക്വാറന്റൈനിൽ ടെസ്റ്റ് ആണ്. അപ്പോൾ അത് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നെ ദിവസം കാണാം. അതായിരിക്കും, ബൈ.